നാമമഹത്വപ്പെടട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ കൊല്ലം മദ്രാസനത്തിൽ തെക്കൻ മദ്രാസനങ്ങളിലെ പുണ്യവും പുരാതനവുമായ ഒരു ദൈവാലയമാണ് കല്ലട വലിയവർ. ഈ ദൈവാലയം 9-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായി അനേകർക്ക് ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആത്മീയ കേന്ദ്രമായി പരിലസിക്കുന്നു. ഈ പരിശുദ്ധ ദൈവാലയത്തിൽ AD 1678 സിറിയയിൽ നിന്നും മലങ്കരയിലെത്തിയ മോർ ആന്ത്രയോസ് എന്ന പിതാവ് മുളന്തുരുത്തിയിൽ നിന്നും പുത്തങ്കാവ് വഴി ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരികയും ഇവിടെ താമസിച്ച് ശരിയായ സത്യവിശ്വാസം ഈ ദേശത്തുള്ള ക്രിസ്ത്യാനികളെ പ്രബോധിപ്പിക്കുകയും പ്രാർത്ഥനയിലും ജാഗരണത്തിലും നോമ്പിലും ഉപവാസത്തിലും ആത്മീയ നിഷ്ഠയോടെ നിലനിൽപ്പാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആ വിശുദ്ധ പിതാവിൻ്റെ 329-ാം ഓർമ്മ പെരുന്നാളിലേക്ക് ഈ ദൈവാലയം ഈ ദേശം പരിശുദ്ധ സഭ മുഴുവനായി ഒരുക്കപ്പെടുകയാണ്. 2021 ഫെബ്രുവരി 21-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയോടുകൂടി കൊല്ലം മെത്രാസനത്തിൻ്റെ അധ്യക്ഷൻ ഈ ഇടവകയുടെ മെത്രാപ്പോലിത്തായുമാകുന്ന അഭിവന്യ സക്കറിയമാർ അന്തോനിയോസ് തിരുമനസുകൊണ്ട് പെരുന്നാൾ കൊടിയേറ്റ് കർമ്മം നടത്തി പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. കല്ലടയിൽ കുടികൊള്ളും നിടയ കന്മഷമുലകിൽ നീക്കീടാ പ്രാർത്ഥനകൾ പരനോടത്തിക്ക. കല്ലട വല്യപ്പൂപ്പൻ, മുത്തപ്പൻ എന്ന പേരിലൊക്കെയും ഈ ദേശത്തറിയപ്പെടുന്ന മോർ ആന്ത്രയോസ് പിതാവിൻ്റെ 329-ാം ശ്രാദ്ധ പെരുന്നാൾ ഈ മാസം 21-ാം തീയതി മുതൽ മാർച്ച് മാസം 3-ാം തീയതി വരെയുള്ള തീയതികളിൽ വിവിധ ആത്മീയ ശുശ്രൂഷകളോടുകൂടെ നിർവഹിക്കപ്പെടുകയാണ്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കൊല്ലം മെത്രാസന അധ്യക്ഷൻ അഭിവന്യ സക്കറിയമാർ അന്തോനിയോസ് തിരുമനസുകൊണ്ടും കൽക്കട്ട മെത്രാസനത്തിൻ്റെ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് തിരുമനസുകൊണ്ടും വന്നിയ കോറപ്പിസ്കോപ്പമാർ, വന്നിയ റമ്പാൻമാർ, വൈദിക ശ്രേഷ്ഠർ, അനുഗ്രഹീതരായ വാത്മീകൾ ഈ ശുശ്രൂഷകൾക്ക് പ്രധാനമായി കാർമ്മികത്വം വഹിക്കുന്നു. 24, 25, 26 തീയതികളിൽ വൈകിട്ട് 5:30 സന്ധ്യാ നമസ്കാരം, അതിനെ തുടർന്ന് ഇടവക ഗായക സംഘത്തിൻ്റെ ഗാന ശുശ്രൂഷയും അതിനെ തുടർന്ന് വചന ശുശ്രൂഷയും ക്രമീകരിച്ചിരിക്കുന്നു. 26-ാം തീയതി രാവിലെ 10 മണി മുതൽ ധ്യാനവും മധ്യസ്ഥ പ്രാർത്ഥനയും. 27-ാം തീയതി ശനിയാഴ്ച അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് തിരുമനസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാന. 28-ാം തീയതി അഭിവന്യ സക്കറിയമാർ അന്തോനിയോസ് തിരുമനസിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകളും COVID-19 പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമായിരിക്കും ദൈവാലയത്തിൽ വച്ച് നടത്തപ്പെടുന്നത്. ഈ ദൈവാലയത്തിൻ്റെ മറ്റു വലിയൊരു പ്രത്യേകതയാണ് മോർ ആന്ത്രയോസ് പിതാവ് താമസിച്ചിരുന്ന പള്ളി മേടയും അതേ ഉപയോഗിച്ചിരുന്ന കട്ടിലും ഇവിടെ ഏറെ പ്രാർത്ഥനയോടെ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആന്ത്രയോസ് പിതാവ് കബറടങ്ങിയിരിക്കുന്നത് ഈ ദൈവാലയത്തിൻ്റെ മത്ബഹായിലാണ്. ആ കബറിടം ഏറെ ദൈവസന്നിധിയിൽ ഭക്തിയോടെ വിശ്വാസി സമൂഹം സൂക്ഷിക്കുന്നു. ആന്ത്രയോസ് പിതാവ് ഉപയോഗിച്ചിരുന്ന പള്ളിക്കടവ് അവിടെ വലിയ കൽക്കുരിശിനാൽ അലങ്കൃതമായി ആ കടവ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആന്ത്രയോസ് പിതാവ് ഉപയോഗിച്ചിരുന്ന കിണർ ഇന്ന് സൗഖ്യദാന കിണറാണ്. പ്രത്യേകിച്ച് ആസ്മ രോഗികൾ, അലർജി ഇങ്ങനെയുള്ള വിവിധങ്ങളായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് അതിലെ വെള്ളം സൗഖ്യമായി
വിശ്വാസി സമൂഹം ഉപയോഗിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധയോടെ അറിയിക്കുന്നു. അംഗീകരിക്കപ്പെടുന്ന വലിയ യാഥാർത്ഥ്യമാണ്. അത് ഏറെ വിശ്വാസത്തോടെ ഉപയോഗിക്കുന്നവരെല്ലാം ഈ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ കൂടി ദൈവകൃപ പ്രാപിക്കുന്നു എന്നുള്ളതും സന്തോഷത്തോടെ അറിയിക്കട്ടെ. മാർച്ച് മാസം 1, 2, 3 ഈ ദിവസങ്ങളാണ് പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങൾ. 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും രാവിലെ 8:30 പ്രഭാത നമസ്കാരം, ഉച്ചയ്ക്ക് 12:00 ഉച്ച നമസ്കാരം, വൈകിട്ട് 6:00 സന്ധ്യാ നമസ്കാരവും ദൈവാലയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. 2-ാം തീയതി വൈകിട്ട് 4:00 ഭക്തി നിർഭരമായ റാസ ദൈവാലയത്തിൽ നിന്ന് ആരംഭിക്കും. അതിനുശേഷം കബറിങ്കൽ ധൂവപ്രാർത്ഥനയും സന്ധ്യാ നമസ്കാരവും അഭിവന്യ ഇടവമത്ര പോലിത്ത സക്രിയമാർ അന്തോണിയോസ് തിരുവൻസിൻ്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടും. 3-ാം തീയതി 5:30 വൈകിട്ട് സന്ധ്യാ നമസ്കാരം, അതിനെ തുടർന്ന് ഭക്തി നിർഭരമായ റാസയും പള്ളി പ്രദക്ഷിണവും അഭിവന്യ സക്രിയമാർ അന്തോണിയോസ് തിരുവൻസിൻ്റെ കാർമ്മികത്വത്തിലും വൈദികരുടെ സാന്നിധ്യത്തിലും ദൈവാലയത്തിൽ വച്ച് നിർവഹിക്കപ്പെടുന്നതാണ്. അതിനുശേഷം റാസയ്ക്ക് ശേഷം കബറിങ്കൽ ധൂപാർപ്പണവും ശ്ലൈകീക വാഴ്വും കൊടി ഇറക്കോടുകൂടി ഈ വർഷത്തെ പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകളും പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ധന്യനാമത്തിൽ സ്ഥാപിതമായ ഈ ദൈവാലയം, പരിശുദ്ധ അന്ത്രയോസ് പിതാവിൻ്റെ കബറിടത്താൽ ധന്യവുമായ ഈ ദേശം അനേകം വിശ്വാസികൾക്ക് നാനാജാതി മതസ്ഥർക്ക് ആശ്രയവും അഭയവും അത്താണിയുമാണ്. കടന്നു വരുന്ന എല്ലാവരും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ കൈകളോടെ, നിറഞ്ഞ അനുഗ്രഹത്തോടെ ഈ ദൈവാലയത്തിൽ നിന്ന് പോകുന്നത് കാണുവാൻ തക്കവണ്ണം ഓരോ ദിവസവും സാധിക്കുന്നു. ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിലും ജാതിമത ഭേദമന്യേ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിൽ കൂടി എല്ലാവരും ധന്യരാകുവാനും കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് മോചനം പ്രാപിക്കുവാനും ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 26-ാം തീയതി വൈകിട്ട് സന്ധ്യാ നമസ്കാരം, അതിനെ തുടർന്നുള്ള കൺവെൻഷനും 27, 28 തീയതികളിലെ വിശുദ്ധ ആരാധനകളും തുമ്പമൺ കേന്ദ്രമായ ഇവാനിയോസ് മീഡിയ തത്സമയം എല്ലാവരിലേക്കും സംപ്രേഷണം ചെയ്യുന്നതുമാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമാതാവിൻ്റെയും അന്ത്രയോസ് പിതാവിൻ്റെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.